Hi friends, welcome to Sashmira and I am Rishmi. Nammal innu mudhal nammude maths topic thodangukayanu. Nammude ee oru channel-il nammude LDC-de prelims-inte science and maths subjects cover cheythu tharunnundu. Paramavadhi vishayangal ningalkku confusion ulla bhagathu questions ellam thanne nammal discuss cheyyunnundu. Appo innu thottu namukku oru sambhavam cheyyam. Nammal eduthu poya topic-kalukku namukkonnu nammude oru ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കവർ ചെയ്തു, എത്ര വിശദമായി നമ്മൾ കവർ ചെയ്തു എന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. എല്ലാവരുടെയും കയ്യിൽ നിർബന്ധമായും ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. എല്ലാ ഈസിലി ആയിട്ട് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ 10th പ്രിലിംസിൻ്റെ സിലബസ് ആണ് ഈ കാണുന്നത്. ഈ പ്രിലിംസിൻ്റെ സിലബസ് എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കയ്യെ വെക്കണേ. ഇതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമാണ്. ഓക്കെ, അത് നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ പാർട്സ് ആയിട്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു ലൈവിൽ എടുത്ത് തീരുന്നു എന്ന് വരില്ല. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് നമ്മുടെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ഭാഗമാണ്. അതേപോലെ നമ്മൾ നാച്ചുറൽ സയൻസിൽ, ഫിസിക്കൽ സയൻസ് നമ്മൾ തുടങ്ങിയിട്ടില്ല, ജനറൽ സയൻസിൽ ഫിസിക്കൽ സയൻസ് നമ്മൾ തുടങ്ങിയിട്ടില്ല, നാച്ചുറൽ സയൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന ഭാഗം നമ്മൾ ഒരുവിധം കഴിയാറായിട്ടുണ്ട്. ഇനി വിസർജന വ്യവസ്ഥയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഭാഗം കഴിയുന്നതാണ്. ഇനി ഒരു ദിവസത്തെ അടുത്തൊരു ക്ലാസ്സോട് കൂടി തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ദിവസേന ഇങ്ങനെ പോകുമ്പോൾ ഓരോന്നോരോന്നായി മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ഒട്ടും വൈകിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞേ, സംഖ്യകളായിരുന്നു. സംഖ്യകളും അതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും. അപ്പൊ നേരിട്ട് നമ്മൾ സംഖ്യകൾ അങ്ങ് എടുത്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സംഖ്യകളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ആ ടേംസ് പഠിക്കണം. നിങ്ങൾ ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കാം, ചിലപ്പോൾ മലയാളം മീഡിയം ആയിരിക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തേത് എല്ലാ പദങ്ങളും ഒന്ന് കൃത്യമായി തന്നെ പഠിച്ചു വെക്കണേ. ആദ്യത്തേത് കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യിപ്പിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. എന്താണ് കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ? 1, 2, 3 അങ്ങനെ പോകുന്ന നമ്മുടെ പൊതുവായ നമ്മുടെ സാധാ എണ്ണൽ സംഖ്യകൾ. എവിടം വരെ? ഇൻഫിനിറ്റി വരെ എന്ന് പറയാം. ഇൻഫിനിറ്റി നിങ്ങൾ എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നു മാത്രം. 1, 2, 3 അങ്ങനെ ഇൻഫിനിറ്റി വരെ എണ്ണി പോകുന്ന എണ്ണൽ സംഖ്യകൾ, അത് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് അറിയപ്പെടുന്നു അല്ലെ. രണ്ടാമത്തേത് അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ്. അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ്, എന്താണ് വ്യത്യാസം? ആകെ അതിന്റെ മുന്നിൽ ഒരു പൂജ്യം വരുന്നു മാത്രം. നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ മുന്നിൽ ഒരു പൂജ്യം വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതും ഈ പറയുന്ന പോലെ ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. എണ്ണൽ സംഖ്യകളുടെ മുന്നിൽ ഒരു പൂജ്യം വന്നു കഴിഞ്ഞാൽ അതെന്തായി? അഖണ്ഡ സംഖ്യകളായി മാറി. അടുത്തത് എന്താണ്? ഹോൾ നമ്പേഴ്സായി മാറി. അടുത്തത് എന്താണ്? പൂർണ്ണസംഖ്യകളാണ്. പൂർണ്ണസംഖ്യകളെ ഇംഗ്ലീഷിൽ പറയാം ഇൻറ്റിജേഴ്സ് എന്നാണ് പറയാം. പൂർണ്ണസംഖ്യകളാണ്, പൂർണ്ണസംഖ്യകളെ ഇംഗ്ലീഷിൽ പറയാം ഇൻറ്റിജേഴ്സ് എന്നാണ് പറയാം. ഇൻറ്റിജേഴ്സ്. നമ്മുടെ അഖണ്ഡ സംഖ്യയോടുകൂടി നെഗറ്റീവ് സംഖ്യ കൂടി വരികയാണെങ്കിൽ നമുക്ക് അവയെ ഇൻറ്റിജേഴ്സ് എന്ന് വിളിക്കാം. അതായത് -ഇൻഫിനിറ്റി തൊട്ട് ദാ -4, -3, -2, -1, 0, 1, 2, 3 ഇങ്ങനെ ഇൻഫിനിറ്റി വരെയുള്ള ഈ സംഖ്യകൾ, ഈ സംഖ്യകളെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഭാജ്യസംഖ്യകളാണ്. ഭാജ്യസംഖ്യകൾ ആ പേരിൽ തന്നെയുണ്ട്, കോമ്പസിറ്റ് നമ്പേഴ്സ് ആണ്. ഇംഗ്ലീഷിൽ അതിന് കോമ്പസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഭാജ്യസംഖ്യകൾ, ഒരു സംഖ്യക്ക് രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഭാജ്യസംഖ്യ എന്ന് വിളിക്കും. ഉദാഹരണത്തിന് 4 ഒരു ഭാജ്യസംഖ്യയാണ്, 6 ഒരു ഭാജ്യസംഖ്യയാണ്, 8, 9 ഇതെല്ലാം ഭാജ്യസംഖ്യകളാണ് വരുന്നത്. ഇനി ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് വന്നോ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഭാജ്യത്തോടൊപ്പം തന്നെ ഞാൻ അഭാജ്യവും കൂടെ പറഞ്ഞു തന്നിട്ട് അത് ക്ലിയർ ആക്കി തരാം. ഭാജ്യത്വം, ഇത് ഭാജ്യസംഖ്യകളാണ്, ഇവയെല്ലാം ഭാജ്യസംഖ്യകളാണ്. നമുക്ക് അഭാജ്യസംഖ്യകളും കൂടെ നോക്കിയിട്ട് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. അഭാജ്യസംഖ്യന് ഇംഗ്ലീഷിൽ പറയാം പ്രൈം നമ്പേഴ്സ് എന്നാണ് പറയാം. ഒരു സംഖ്യയുടെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഒന്നും അതേ സംഖ്യയെ മാത്രം വന്നാൽ നമ്മൾ അതിനെ പ്രൈം എന്നാണ് വിളിക്കുന്നത്, അഭാജ്യസംഖ്യ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ 2, 3, 5, 7, 11 അങ്ങനെ പോകുന്നവർ നമ്മുടെ അഭാജ്യസംഖ്യകളാണ്. ഇനി ഇവരെ രണ്ടുപേരെയും വെച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം എന്താണ് ഭാജ്യം അഭാജ്യം എന്നുള്ളത്. 2 ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. 2 എന്ന് പറയുമ്പോൾ 2 ഘടകങ്ങൾ എന്തൊക്കെയാ വരുന്നത്? 2 ഘടകങ്ങൾ 1, 2 ആണ്. 1 × 2, 2.
നിങ്ങളെ നിങ്ങൾക്ക് രണ്ടിനെ ഗുണിച്ചിട്ട് കണ്ടുപിടിക്കാൻ, പ്രോഡക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ ആകെ ഒരു വഴിയേ ഉള്ളൂ, 1 × 2 ചെയ്യണം. വേറെ ഒന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അതേപോലെ തന്നെയാണ് 3, അല്ലെ? 3 നിങ്ങൾക്ക് ഘടകങ്ങളാക്കി മാറ്റുമ്പോൾ 1, 3 മാത്രമേ ഉള്ളൂ. 1 × 3 മാത്രമേ 3 ഉള്ളൂ. വേറൊരു രീതിയിലും നിങ്ങൾക്ക് 3 എടുക്കാൻ പറ്റില്ല. ഓക്കെ, 2 ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് മാത്രം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ നമുക്ക് അവയെ പ്രൈം അല്ലെങ്കിൽ അഭാജ്യം എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് 5 എനിക്ക് ആകെ എഴുതാവുന്നത് 1, 5 എന്നീ ഘടകങ്ങളാണ്. കാരണം 1 × 5, 5 വേറൊരു തരത്തിലും എനിക്ക് 5 ഉത്തരമായി കിട്ടുന്നില്ല. എന്നാൽ മറുഭാഗത്തൊന്ന് നോക്കൂ, 4 നോക്കാം നമുക്ക്. 4 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ 4 രണ്ട് രീതിയിൽ എഴുതാം. 1, 1 × 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് 2 × 2 എന്ന് എഴുതാം, 4 കിട്ടും. 6, 6 നമുക്ക് 1 × 6 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് 2 × 3 എന്ന് എഴുതാം. അപ്പോൾ പ്രൈമും കോമ്പസിറ്റും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഭാജ്യവും അഭാജ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ഭാജ്യസംഖ്യ എന്ന് പറയുമ്പോൾ 2 കൂടുതലായിട്ട് ഘടകങ്ങളുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട് എങ്കിൽ അത് ഭാജ്യസംഖ്യ. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ 1 അതേ സംഖ്യയുമാണ് എങ്കിൽ, ഇവിടെയൊക്കെ നോക്കൂ, 1 അതേ സംഖ്യയും ഒരു സംഖ്യയുടെ ഘടകങ്ങൾ 1 അതേ സംഖ്യയുമാണ് എങ്കിൽ നമുക്ക് അവയെ പ്രൈം എന്ന് വിളിക്കാം. ഓക്കെ, ഇനി എന്താണ് ഇൻറ്റീജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ള ആ കംപ്ലീറ്റ് സംഖ്യകൾ, അഖണ്ഡ സംഖ്യയോടുകൂടി നമ്മൾ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സംഖ്യകൾ എഴുതുമ്പോഴാണ് പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരെ പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എണ്ണൽ സംഖ്യകളുടെ മുന്നിൽ 0 ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അവയെ ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. സംഖ്യകളെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും വ്യക്തമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് നോക്കാം, കോ പ്രൈം സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 എണ്ണൽ സംഖ്യകളുടെ ഉത്തമ സാധാരണ ഘടകം 1 ആയാൽ ആ സംഖ്യകളെ കോ പ്രൈം എന്ന് പറയാം. ഞാൻ എന്തോ ഒരു ഡെഫിനിഷൻ പറഞ്ഞു, നിങ്ങൾക്ക് പിടികിട്ടിയില്ല എന്നുള്ളവര് ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ആ ഡെഫിനിഷൻ വിട്ടുകളയാം. നിങ്ങളോട് ഒരിക്കലും BSc ഡെഫിനിഷൻ ചോദിക്കില്ല. നിങ്ങൾ ആ സംഖ്യയുടെ പേര്, അതെന്താണ്, എന്തുകൊണ്ട് അതിനെ കോ പ്രൈം എന്ന് വിളിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ അതിനൊരു ഉദാഹരണം തരാം. 2, 3 ഇവ കോപ്രൈം ആണ്. എന്തുകൊണ്ടാണ് 2, 3 കോപ്രൈം ആവുന്നേ? ഇവയ്ക്കിടയിൽ പൊതുവായ എന്തെങ്കിലും ഉണ്ടോ? 2, 3 എന്നീ സംഖ്യകളിൽ പൊതുവായ ഘടകം എന്ന് പറയുന്നത്, 2 എനിക്ക് എങ്ങനെ എഴുതാം? 1 × 2. 3 എനിക്ക് എങ്ങനെ എഴുതാം? 1 × 3. ഇപ്പൊ 2 ലും 3 ലും പൊതുവായ ഘടകം എന്ന് പറയുന്നത് 1 ആണ്. 1 അല്ലാതെ വേറെ ആരും പൊതുവായി വരുന്നില്ല. ഇത്തരം ഇണകളെ, ഇത്തരം പെയേഴ്സിനെയാണ് നമ്മൾ കോ പ്രൈം പെയേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്കൊന്ന് നോക്കാം. 4, 5, 4, 5 ഈ രണ്ടെണ്ണം ഒന്ന് നോക്കൂ. 4 നമുക്ക് എഴുതാവുന്നത് പരമാവധി 1 × 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ 2 × 2 എന്ന് എഴുതിക്കോളൂ, എനിക്ക് കുഴപ്പമില്ല. 5, 5 മാക്സിമം നിങ്ങൾക്ക് 1 × 5 എന്ന് എഴുതാൻ പറ്റുള്ളൂ, മറ്റൊരു രീതിയിലും എഴുതാൻ പറ്റില്ല. ഇനി നോക്കൂ, നിങ്ങൾ പൊതുവായി എടുത്താൽ തന്നെ നിങ്ങൾക്ക് പൊതുവായി കിട്ടുന്നത് ആകെ 1 മാത്രമേ ഉള്ളൂ, മറ്റൊന്നും കോമൺ ആയി വരുന്നില്ല. 1 അല്ലാതെ മറ്റൊന്നും ഇത്തരത്തിൽ ഉത്തമ സാധാരണ ഘടകം 1 ആയാൽ, അല്ലാതെ മറ്റൊന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് ആ 2 എണ്ണൽ സംഖ്യകളെ കോ പ്രൈം എന്ന് വിളിക്കാം. ഇവ കോ പ്രൈം ആണ്. ഓക്കെ, ക്ലിയർ ആയി. അപ്പോൾ 7, 9 ഇവ കോ പ്രൈം ആണ്. 7, 9 എന്ന് പറഞ്ഞാൽ 1 × 7, 9, 1, 1 × 9 അല്ലെങ്കിൽ 3 × 3, എന്തായാലും പൊതുവായിട്ട് 1 അല്ലാതെ മറ്റൊന്നും ഘടകങ്ങളായി വരുന്നില്ല. ആയതുകൊണ്ട് ഇവയെല്ലാം തന്നെ കോ പ്രൈമുകളാണ്. ഇനി കോ പ്രൈമിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഏത് അടുത്തടുത്ത 2 സംഖ്യകൾ നിങ്ങൾ എടുത്തോളൂ, അവ കോ പ്രൈം ആയിരിക്കും. ഒരു ഉദാഹരണത്തിന് 3, 4 പൊതുവായിട്ട് ഒന്നുമില്ല അവയ്ക്കിടയിൽ. 1 × 3, 1 × 4, 2 × 2 പൊതുവായിട്ട് ആകെ വരുന്നത് 1 മാത്രം. 1 അല്ലാതെ വേറൊരു സംഖ്യയും പൊതുവായി വരുന്നില്ല. ആയതുകൊണ്ട് ഇവ കോ പ്രൈം. 4, 5 നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലെ. 5, 6 5 എനിക്ക് 1 × 5 എന്ന് എഴുതാം. 6 എനിക്ക് 1 × 6 എന്നോ അല്ലെങ്കിൽ 2 × 3 എന്ന് എഴുതാം. എന്തായാലും ഇവയ്ക്കിടയിൽ പൊതുവായി വരുന്നത് ആകെ 1 മാത്രം, മറ്റൊന്നും പൊതുവായി വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്,
അടുത്തടുത്തുള്ള ഏത് രണ്ട് സംഖ്യ നിങ്ങൾക്ക് തന്നാലും 11, 12, 99, 100, 999, 1000 ഏത് അടുത്തടുത്ത രണ്ട് സംഖ്യ തന്നാലും അവ എപ്പോഴും എന്തായിരിക്കും? കോപ്രൈം ആയിരിക്കും. ഇത്രയും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഡെഫിനിഷൻ ആവശ്യമില്ല, അതെന്താണ് സംഭവം എന്നൊന്ന് അറിഞ്ഞിരിക്കണം, അത്രമാത്രം. ഓക്കെ, അതുപോലെ മറ്റൊരു ടേം ഉണ്ട്, അത് ബൈനറി സമ്പ്രദായം. ബൈനറി സമ്പ്രദായം, ബൈനറി സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം ഒക്കെ ജസ്റ്റ് ഒന്ന് ടേം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. രണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സംഖ്യാ സമ്പ്രദായം, അതിനെ വിളിക്കുന്ന പേരാണ് ബൈനറി സമ്പ്രദായം. ദ്വയാംഗ സംഖ്യാ സമ്പ്രദായം എന്നാണ് അതിൻ്റെ മലയാളം വരുന്നത്. ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ, ദ്വയാംഗ സംഖ്യാ സമ്പ്രദായം എന്നാണ് അതിൻ്റെ മലയാളം വരുന്നത്. രണ്ടാണ് അവിടെ ബേസ് വരുന്നേ, രണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സംഖ്യാ സമ്പ്രദായമാണ് ബൈനറി സംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്നത്. അതിൽ ഈ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ പൂജ്യവും ഒന്നുമാണ്. എന്നാൽ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഏത് സമ്പ്രദായമാണ്? നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇൻഡോ അറേബ്യൻ സമ്പ്രദായം അല്ലെങ്കിൽ ദശാംശ സംഖ്യാ സമ്പ്രദായമാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എന്താണ്? ദശാംശ സംഖ്യാ സമ്പ്രദായമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ ദശാംശ സംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്നത് ബേസ് എന്താണ്, അടിസ്ഥാനം എന്താണ്? 10 ആധാരമാക്കിയിട്ടാണ് ദശാംശം, ഡെസിമൽ എന്ന് പറയുന്നത് 10 ആധാരമാക്കിയിട്ടാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം വരുന്നത്. അതിൽ നമുക്കറിയാം 0 മുതൽ 9 വരെ കേട്ടോ, 0, 1, 2, 3 അങ്ങനെ എവിടം വരെ? 9 വരെ. ഇതാണ് ദശാംശ സംഖ്യാ സമ്പ്രദായത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റ്സ്. ഇതിന്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് വെച്ച് നമ്മൾ പല പല നമ്പേഴ്സ് ഉണ്ടാക്കി എടുക്കുന്നു അല്ലേ. 1957 മുതലാണ് ദശാംശ സംഖ്യാ സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ദാറ്റ് ഇസ് ഇറിലവന്റ്, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? ഇനി ഞാൻ ഇന്ന് നിങ്ങളെ ഈ സംഖ്യാ സമ്പ്രദായങ്ങളൊന്നും മുഴുവൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ റെഗുലറായി എൻ്റെ ക്ലാസ്സസ് ഫോളോ ചെയ്യുകയാണ് ഇവിടെ എങ്കിൽ നമുക്ക് എല്ലാ സംഖ്യാ സമ്പ്രദായങ്ങളും അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പൊതുവായ കാര്യങ്ങളും എല്ലാം തന്നെ വിശദമായി നോക്കാം. നമുക്കിന്ന് പതുക്കെ നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള, ഏറ്റവും അധികം വന്നിട്ടുള്ള തരം ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ബേസിക് ആയ ഒരു ഐഡിയ നിങ്ങൾക്ക് നമ്പേഴ്സിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിനി അഖണ്ഡ സംഖ്യ, ഭാജ്യ സംഖ്യ, അഭാജ്യ സംഖ്യ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിചയക്കുറവ് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ. അപ്പൊ നോക്കാം നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യയോ 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യയോ എത്രയോ ആവട്ടെ, തുക കാണുക. ഇത് നമുക്ക് രണ്ട് രീതിയെ ചെയ്യാം. ഒന്ന് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം, ഒന്ന് നമ്മുടെ തല ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് മെത്തേഡ് വേണമെന്ന്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഫോർമുല പറഞ്ഞു പോകാം, കാരണം ബിഗിനർ ആയ ഏതൊരാൾക്കും ഫോർമുല ആയിരിക്കും നല്ലത്, ഫോർമുല ആയിരിക്കും ഈസി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ താല്പര്യമാണ്, അത് ഞാൻ പറഞ്ഞു തരാം. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക, 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം എന്താണ്? n × n+1/2 ആണ്. n × n+1/2 ആണ്. അതേപോലെ തന്നെ ആദ്യ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ എന്ന് ചോദിച്ചാലും ഇതേ സമവാക്യമാണ് ഉപയോഗിക്കുന്നത്. n × n+1/2 എന്ന സമവാക്യമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സമവാക്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യം വളരെ എളുപ്പമായി, ചുമ്മാ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. എന്താ ബുദ്ധിമുട്ടുള്ളത്? നമുക്ക് 50 × 51/2 വരെ. ഇവിടെ n എന്ന് പറയുന്നത് 50 ആയതുകൊണ്ട്, n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഖ്യകളുടെ എണ്ണമാണ്. ഇവിടെ 1 മുതൽ 50 വരെ എന്ന് പറയുമ്പോൾ ആകെ n 50. അപ്പോ 50 × n+1, 50 + 1/2 അഥവാ 50 × 51/2. നിങ്ങൾക്ക് പെട്ടെന്ന് ഇനിയിപ്പോ ആൻസർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, 1275 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ സിംപ്ലി അത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ പിന്നിലെ ലോജിക് ഒന്ന് ആലോചിച്ചു നോക്കൂ. മിയർ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മാത്രം മതി, വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല നിങ്ങൾക്ക്. ഇനി അതിന്റെ പിന്നിലെ ലോജിക് എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പൊ സമവാക്യം മറക്കല്ലേ, n × n+1/2 ആണ്. നമുക്ക് ഈ തരത്തിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പോ
1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128
നിങ്ങൾ പല സാധനങ്ങൾ വാങ്ങി, 1 രൂപ, 2 രൂപ, 3 രൂപ, എല്ലാം ഓരോ ഐറ്റത്തിനും ഓരോ റേറ്റ് ആണ് വരുന്നത്. നിങ്ങൾ കൂട്ടുമ്പോൾ 1+2+3+4+5+6+7+ ഇങ്ങനെ തന്നെ കൂട്ടണമെന്ന് നിയമമൊന്നുമില്ല അല്ലേ? അഡീഷൻ ഉള്ള പ്രത്യേകത അതാണ്. കൂട്ടുമ്പോൾ ഈ ഓർഡർ തന്നെ കൂട്ടണമെന്നില്ല. നമ്മളെല്ലാവരും എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ സൗകര്യം ഏതാണോ അതെടുക്കും നമ്മൾ. അതാണ് നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള രീതി എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഇവിടെ ഒന്ന് നോക്കൂ, ഞാൻ 1+2 ചെയ്യുന്നതിന് പകരം ഞാൻ ചെയ്യുന്നത് 1+50. ഞാൻ 1+2 എന്ന് ചെയ്യുന്നതിന് പകരമായിട്ട് ഞാൻ ചെയ്യുന്നത് എന്തേ, 1+50 കൂട്ടുന്നു. അടുത്തത് പ്ലസ്, 1+50+ ഞാൻ 2+49 കൂട്ടുന്നു. അതിൻ്റെ പിന്നിലെ ലോജിക് ആണ് പറയുന്നത്, ഞാൻ 2+49 കൂട്ടുന്നു. പ്ലസ് അടുത്തത് ഞാൻ 3+48 കൂട്ടുന്നു. 3+48 കൂട്ടുന്നു. അടുത്തത് സ്വാഭാവികമായും 4+47, 5+46, അങ്ങനെ അങ്ങനെ എനിക്ക് കൂട്ടി കൂട്ടി പോകാം അല്ലേ? ക്ലിയർ അല്ലേ ഞാൻ പറയുന്നേ? അപ്പോൾ ഇങ്ങനെ കൂട്ടണമെങ്കിൽ ഇങ്ങനെ കൂട്ടാം, നേരെ ഓർഡറിൽ കറക്റ്റ് ഓർഡറിൽ കൂട്ടി പോകണമെങ്കിൽ ഓർഡറിൽ കൂട്ടി പോകാം. ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതിയതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? ഇതൊക്കെ പരീക്ഷാ ഹോളിൽ ചെയ്യണോ? വേണ്ട, ഇത് പരീക്ഷാ ഹോളിൽ ചെയ്യാൻ വേണ്ടി പറയല്ല, ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, കാര്യം വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. ഇവിടെ എല്ലായിടത്തും തുക എത്രയാണ് വരുന്നത്? 51, 51, 51, 51, അങ്ങനെ എത്ര 51 കിട്ടും? ഈ സെറ്റ് ഇങ്ങനെ കൂട്ടി കൂട്ടി വരുമ്പോൾ എത്ര 51 തുക കൂട്ടുമ്പോൾ തുക 51 വരുന്ന എത്ര ഇണകളെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ 25 പെയർസിനെ കണ്ടുപിടിക്കാം. ശരിയാണോ ഞാൻ പറയുന്നത്? കൂട്ടുമ്പോൾ തുക 51 വരുന്ന, കാരണം 1 മുതൽ 50 വരെ എഴുതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഓരോ പെയർ എടുക്കുകയാണ്. 150 ഒരു പെയർ, 249 മറ്റൊരു പെയർ, 348 മറ്റൊരു പെയർ, ഇങ്ങനെ പെയർസ് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എത്ര പെയർസ് കിട്ടും, അങ്ങനെ എത്ര ഇണകളെ കിട്ടും എന്ന് ചോദിച്ചാൽ 1 മുതൽ 50 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും 25 പെയർസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ തുക 51 വരുന്ന 25 പെയർസ് ഉണ്ട്. ഇത് തന്നെയല്ലേ നമ്മൾ മുമ്പ് സമവാക്യത്തിലൂടെ എഴുതിയത്? ആ സമവാക്യം വന്ന വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് തന്നെയാണ് നമ്മൾ കുറച്ചു മുമ്പ് സമവാക്യത്തിൽ പറഞ്ഞത്. നമ്മൾ സമവാക്യം എന്താ പറഞ്ഞേ? n(n+1)/2. n വരുന്നത് എത്രയായിരുന്നു? n വരുന്നത് 50. n+1 51/2. ഈ 2 ഈ 50 വെട്ടിക്കളയുന്നു, 25 ആകുന്നു. ഇവിടെ പറഞ്ഞെടുത്ത് എത്തി. അപ്പൊ ഇതാണ് അതിന്റെ പിന്നിലെ സംഭവം. എങ്ങാനും പരീക്ഷ ഹാളില് ചില കുട്ടികളുണ്ട്, കണക്ക് തീരെ ഇഷ്ടമല്ലാത്തവർ, മറക്കാൻ സാധ്യതയുള്ളവർ, അവർക്ക് ഞാൻ ഒരു എസ്കേപ്പ് മെത്തേഡ് പറഞ്ഞെന്താണ്, സമവാക്യങ്ങൾ കുറച്ചെണ്ണം പഠിച്ചു വരുമ്പോൾ ഏത് സമവാക്യം എന്തിൻ്റെ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, n(n+1)/2 എന്ന് പറയുന്നത് ഈ ഒരു ലോജിക്കിൽ നിന്നുമാണ് വരുന്നത്. 1+50 51, 2+49 51, 3+48 51, അങ്ങനെ എത്ര ഇണകളാണ് വരുന്നേ? 25 ഇണകൾ, 51 തുകയായി വരുന്ന 25 എണ്ണം. 51 × 25 അപ്പോഴും നമ്മുടെ പഴയ ഉത്തരം തന്നെ കിട്ടും, 1275. വ്യക്തമാണോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ അങ്ങനെയാണെങ്കിൽ. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? സമവാക്യമാണെങ്കിൽ n(n+1)/2 തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. 1 മുതൽ 20 വരെ എന്ന് പറഞ്ഞാലും, 1 മുതൽ 20 വരെ എന്ന് പറഞ്ഞാലും ആദ്യ 20 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാലും ഉത്തരം വരുന്നത് ഒരേ ഉത്തരമാണ്. ഉപയോഗിക്കേണ്ടതും ഒരേ സമവാക്യമാണ്. ഇവിടെ ഉപയോഗിക്കേണ്ട സമവാക്യം 20 × 20+1 21/2.
വെട്ടിക്കളയാവുന്നിടത്തോളം വെട്ടിക്കളയുക, ചെറുതാക്കാവുന്നിടത്തോളം ചെറുതാക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 210. ഇനി അഥവാ പരീക്ഷ ഹോളിൽ പോകുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കുറച്ചുകൂടെ സമവാക്യങ്ങൾ പഠിച്ച് നിങ്ങളിത് മറന്നുപോയി എങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? 1, 2, 3, 4 അങ്ങനെ 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 16, 17, 18, 19, 20 ഇത്രയും പേരെയാണ് നമുക്ക് കൂട്ടേണ്ടത്. 1 ഉം 20 ഉം കൂട്ടിയാൽ 21, 2 ഉം 19 ഉം കൂട്ടിയാൽ 21, 3 ഉം 18 ഉം കൂട്ടിയാൽ വീണ്ടും 21. തുക 21 ആയി വരുന്ന എത്ര ഇണകളുണ്ട്, എത്ര പെയർസിനെ നിങ്ങൾക്ക് ഇതിൽ കണ്ടുപിടിക്കാം? തുക 21 ആയി വരുന്ന 1 മുതൽ 20 വരെ എന്ന് പറയുമ്പോൾ നേർപകുതി 10 പെയർസ് ഉണ്ടായിരിക്കും. 21 × 10, ഉത്തരം 210. അപ്പൊ പരീക്ഷ ഹോളിലിരിക്കുമ്പോൾ ചെയ്യേണ്ട രീതി മറന്നുപോയാൽ നമുക്ക് ഈ ലോജിക് ഉപയോഗിക്കാം. ഫോർമുല പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാൽ പോലും മറന്നാൽ നിങ്ങൾക്ക് ഈ ഒരു രീതി ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ നോക്കാം. ആദ്യത്തെ 12 എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യ 12 എണ്ണൽ സംഖ്യകളുടെ തുക. ഞാൻ പറഞ്ഞു ആദ്യ 12 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാലും 1 മുതൽ 12 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാലും ഉപയോഗിക്കേണ്ട സമവാക്യം ഒന്ന് തന്നെയാണ്, n × n+1/2 ആണ്. 12 × 13/2 വെട്ടി ചെറുതാക്കാവുന്നിടത്തോളം വെട്ടി ചെറുതാക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എണ്ണൽ സംഖ്യകൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുകയും 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയും ഒരേ ഉത്തരം കിട്ടുന്നത്. അതല്ല എങ്കിൽ സെറ്റ് മാറും, സെറ്റ് മാറുന്നതനുസരിച്ച് നമ്മുടെ ഉത്തരവും മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ വ്യക്തമായി ഉണ്ടാവില്ല, ഞാനതൊന്ന് കാട്ടിത്തരാം. ഓക്കെ, ഇപ്പോ ചോദ്യം ഇതാണ് എന്ന് വെക്കൂ. നിങ്ങളോട് ചോദിക്കുന്നത് 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണുക. ചോദ്യം ഒന്നുകൂടെ ഞാൻ പറയുന്നു, ചോദ്യം ഇതാണ് 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണുക. അപ്പോ ഈ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ അതിന് പ്രത്യേകമായ ഒരു സമവാക്യമാണ് ഉണ്ട്, n × n+1. നമ്മൾ നേരത്തെ പഠിച്ച സമവാക്യം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ, n × n+1/2 ആണ്. n × n+1/2 ആണ്. അതിലെ നമ്മൾ 2 കളയുന്നു, ബൈ 2 എന്ന് പറയുന്ന ആ ഭാഗം കളയുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്, n × n+1. ഓക്കെ, അപ്പൊ 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ ഉപയോഗിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് n × n+1. നോക്കാം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 × 10+1 11, ഉത്തരം എന്താണ് വരുന്നത്? 10 × 11 110. ഇനി ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ, 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ n 10 തന്നെയാണോ? പലപ്പോഴും ഫസ്റ്റ് ഓപ്ഷനിൽ കിടക്കുന്ന 110 ചാടിക്കേറി അടയാളപ്പെടുത്താനുള്ള പ്രവണത പലരും കാണിക്കാറുണ്ട്. എന്നാൽ ഈ ഉത്തരം മഹാ തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുകൂടെ നോക്കൂ, 1 മുതൽ 10 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 2, 4, 6, 8, 10 ആകെ 5 ഇരട്ട സംഖ്യകളാണുള്ളത്. ആയതുകൊണ്ട് 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ അവിടെ n വരുന്നത് 10 അല്ല, മറിച്ച് 5 ആണ്. n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന അവസാന സംഖ്യ അല്ല. ആ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവസാന സംഖ്യയല്ല നമ്മൾ n എന്ന് വിളിക്കുന്നേ, മറിച്ച് ആ സെറ്റിൽ എത്ര അംഗങ്ങളുണ്ട് അവരെയാണ് നമ്മൾ n എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകൾ 2, 4, 6, 8, 10, n 5 ആണ്. ആയതുകൊണ്ട് n × n+1 എന്ന് വരുമ്പോൾ 5 × 5+1
5 × 6 ഉത്തരം വരുന്നത് ശരിയായ ഉത്തരം വരുന്നത് 30 കാര്യം വ്യക്തമായി കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയും ആദ്യ 10 എണ്ണൽ സംഖ്യകളുടെ തുകയും ഉത്തരം ഒന്ന് തന്നെയാണ് ഉപയോഗിക്കുന്ന സമവാക്യവും ഒന്നാണ് കിട്ടുന്ന ഉത്തരവും ഒന്നാണ് എന്നാൽ 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയും ആദ്യ 10 ഇരട്ട സംഖ്യകളുടെ തുകയും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം വ്യത്യസ്തമായിരിക്കും ഉപയോഗിക്കുന്ന സമവാക്യം ഒന്ന് തന്നെയാണ് ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല n × n+1 അതിൽ മാറ്റമൊന്നുമില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം n ആണ് n എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന അവസാന സംഖ്യയല്ല n എന്ന് വിളിക്കേണ്ടത് മറിച്ച് ആ സെറ്റിനെയാണ് തൊട്ടു മുന്നത്തെ ചോദ്യത്തിൽ പലർക്കും തെറ്റുപറ്റുന്നതും അവിടെയാണ് 1 മുതൽ 10 വരെ ഇരട്ട സംഖ്യകൾ ആകെ 5 എണ്ണം അതുകൊണ്ട് n 5 ആദ്യ 10 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ ആ സെറ്റ് ഒന്ന് നോക്കൂ ആദ്യത്തെ ഇരട്ട സംഖ്യ 2 രണ്ടാമത്തെ ഇരട്ട സംഖ്യ 4 മൂന്നാമത്തെ ഇരട്ട സംഖ്യ 6 അങ്ങനെ എവിടം വരെയാണ് പോകുന്നത് 20 വരെയാണ് പോകുന്നത് എങ്ങനെ മനസ്സിലായി എനിക്ക് 20 വരെ പോകുന്നു ആദ്യ 10 ഇരട്ട സംഖ്യ കിട്ടണമെങ്കിൽ 20 അവസാനിക്കണം ഈ കേസിൽ n 10 ആണ് ഇവിടെ n 10 ആയതുകൊണ്ട് 10 × 10+1 10 × 11 ഇവിടെ ഉത്തരം 110 അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ വ്യക്തമാക്കി തരുന്നു 1 മുതൽ n വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ പറയുമ്പോഴും ആദ്യ n ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ പറയുമ്പോഴും ഉപയോഗിക്കേണ്ട സമവാക്യം n × n+1 എന്നുള്ളതാണ് എന്നാൽ കിട്ടുന്ന ഉത്തരങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്തുകൊണ്ട് സെറ്റുകൾ മാറുന്നുണ്ട് 1 മുതൽ 30 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്നൊരു ചോദ്യം വന്നാൽ 1 മുതൽ 30 വരെ എന്ന് പറയുമ്പോൾ അതിലാകെ 15 ഇരട്ട സംഖ്യകളാണ് വരുന്നത് എന്നതുകൊണ്ട് n 15 ആണ് എന്നാൽ ആദ്യ 30 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും സെറ്റ് എഴുതി നോക്കേണ്ട കാര്യമില്ല ആദ്യം 30 എണ്ണം എന്ന് വ്യക്തമായി പറഞ്ഞു ആദ്യ 30 ഇരട്ട സംഖ്യകൾ അവിടെ n 30 ആണ് അപ്പോൾ ഓർത്തു വെക്കൂ 1 മുതൽ n വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയും ആദ്യ n ഇരട്ട സംഖ്യകളുടെ തുകയും കാണാൻ ഉപയോഗിക്കുന്ന ഒരേ സമവാക്യം n × n+1 എന്നാൽ n 2 ഇടത്തും വ്യത്യസ്തമായി വരുന്നത് കൊണ്ട് കിട്ടുന്ന ഉത്തരങ്ങൾ വ്യത്യസ്തമായിരിക്കും വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഉത്തരം അടയാളപ്പെടുത്തുക ഓക്കെ ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ ഞാൻ ആർക്കും പറഞ്ഞുതരണ്ടെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ ചോദ്യമാണെങ്കിൽ 15 × 16 എന്ന ഉത്തരം വരും രണ്ടാമത്തെ ചോദ്യമാണെങ്കിൽ 30 × 31 എന്ന ഉത്തരം വരും ഓക്കെ ഇനി തന്നെ നമുക്ക് ആദ്യ എൻ ഒറ്റ സംഖ്യകളുടെ തുകയും 1 മുതൽ n വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയും കാണാൻ ഒന്ന് പഠിക്കാം രണ്ടിനും ഉപയോഗിക്കുന്ന സമവാക്യം n² ആണ് രണ്ട് ചോദ്യങ്ങളിലെയും ഉത്തരം കാണാൻ ഉപയോഗിക്കുന്നത് n² ആണ് പക്ഷെ കിട്ടുന്ന ഉത്തരങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായിരിക്കും എന്താണ് ആദ്യ എൻ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് ചോദിക്കുമ്പോൾ n എത്ര അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പോ നമുക്ക് ചോദ്യത്തെ ഒന്ന് മാറ്റാം ആദ്യ 25 ഒറ്റ സംഖ്യകളുടെ തുക കാണുക എന്നൊരു ചോദ്യം തന്നാൽ വ്യക്തമായി ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യ 25 ഒറ്റ സംഖ്യകളുടെ എന്ന് അതായത് ഉത്തരം വരേണ്ടത് n² 25² ആയിട്ടുള്ള 625 ആണ് 1 മുതൽ n വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സെറ്റ് വരുന്നേ 1, 3, 5, 7 അങ്ങനെ  23, 25 വരെ ഒറ്റ സംഖ്യകളാണ് ഓഡ് നമ്പേഴ്സ് ആണ് ഇവിടെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടെ ആകെയുള്ളത് 13 ഒറ്റ സംഖ്യകളാണ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് 13² ആണ്
clear ആണോ 169 ആണ് 13 സ്ക്വയർ ആണ് ഉത്തരം വരേണ്ടത് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു ആദ്യ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനും 1 മുതൽ n വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാനും ഉപയോഗിക്കുന്ന സമവാക്യം ഒന്ന് തന്നെ n സ്ക്വയർ പക്ഷേ തന്നിരിക്കുന്ന ചോദ്യത്തിലെ സെറ്റ് നോക്കിയിട്ട് വേണം n എത്ര എന്ന് തീരുമാനിക്കാൻ 1 മുതൽ 25 വരെ ഒറ്റ സംഖ്യകൾ എന്ന് കണ്ടിട്ട് നിങ്ങൾ n 25 എന്നെടുത്താൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോവും നിങ്ങളുടെ കഷ്ടകാലത്തിന് ആ തെറ്റിയ ഉത്തരം ഫസ്റ്റ് ഓപ്ഷനിൽ കിടക്കുന്നുണ്ടോ നിങ്ങൾ അത് അടയാളപ്പെടുത്തി കൂളായിട്ട് ബബിൾ ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും പക്ഷെ സംഭവം കൈവിട്ട് പോയി കഴിഞ്ഞു ഒരു മാർക്കും പോയി നെഗറ്റീവും ആയി അല്ലെ അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേക്കുക 1 മുതൽ n വരെ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന സെറ്റാണ് നോക്കേണ്ടത് ഇവിടെ വരുന്ന പദങ്ങൾ 1, 3, 5, 7 മുതൽ 25 വരെ ആയതുകൊണ്ട് 13 ആണ് വ്യക്തമായി അപ്പോ ഇന്ന് പഠിച്ച ഈ കാര്യങ്ങൾ വെച്ച് നമുക്ക് 2-3 ചോദ്യങ്ങൾ ചെയ്തിട്ട് അവസാനിപ്പിക്കാം നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു ആദ്യ 100 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക ആദ്യ 100 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക ആദ്യ 100 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ അവിടെ എണ്ണ എത്രയാ വരുന്നേ എണ്ണ വരുന്നത് 100 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എന്ന് പറയുമ്പോൾ 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ അവിടെ എണ്ണ എത്രയാ വരുന്നേ 100 തന്നെയാണ് എന്താണ് n ഇവിടെ എഴുതിയിരിക്കുന്ന അവസാന സംഖ്യയല്ല 1 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന അവസാന സംഖ്യയെ അല്ല നമ്മൾ n എന്ന് വിളിക്കുന്നത് മറിച്ച് അതിലെ പദങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ n എന്ന് പേരിട്ട് വിളിക്കുന്നത് ഉപയോഗിക്കുന്ന സമവാക്യം n × n+1/2 എന്നതാണ് 100 × 101/2 വെട്ടി ചെറുതാക്കാവുന്നിടത്തോളം വെട്ടി ചെറുതാക്ക 5050 5050 ഉത്തരം വരുന്നത് രണ്ട് ചോദ്യങ്ങൾക്കും ഈ കേസിൽ വരുന്നത് ഒരേ ഉത്തരമാണ് വ്യക്തമായി ഓക്കെ നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്തു നോക്കാം ആദ്യ 30 ഇരട്ട സംഖ്യകളുടെ തുക കാണുക 1 മുതൽ 30 വരെ ഉള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണുക ഉപയോഗിക്കുന്ന സമവാക്യം 2 ഒന്ന് തന്നെ n × n+1 എന്താണ് എൻ എഴുതിയിരിക്കുന്ന അവസാന അക്കം അല്ല എൻ എന്ന് പറയുന്നത് അവസാന സംഖ്യ അല്ല എൻ എന്ന് പറയുന്നത് എന്താണ് എൻ എന്ന് പറഞ്ഞാൽ സെറ്റാണ് ആ സെറ്റിൽ എത്ര പദങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം ആദ്യത്തെ ചോദ്യം ആദ്യ 30 ഇരട്ട സംഖ്യകളുടെ തുക ഇവിടെ എൻ വരുന്നത് 30 ആണ് ആയതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം വരിക n × n+1 30 × 31 30 × 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 31 × 3 ചെയ്യാം കേട്ടോ 930 കിട്ടി അടുത്ത ചോദ്യം നോക്കൂ 1 മുതൽ 30 വരെ ഇരട്ട സംഖ്യകളുടെ തുക 1 മുതൽ 30 വരെ എന്ന് പറയുമ്പോൾ മനസ്സിലെ സെറ്റ് ഒന്ന് ആലോചിക്കുക എങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ എഴുതുന്നതാണ് 2, 4, 6, 8 അങ്ങനെ 26, 28, 30 ഇത്രയും പദങ്ങളാണ് അതിൽ വരുന്നത് അതായത് ഈ ചോദ്യത്തിൽ എൻ നമ്പർ ഓഫ് ഐറ്റംസ് സംഖ്യകളുടെ എണ്ണം അത് 15 ആയിരിക്കും ആയതുകൊണ്ട് ഇത്തവണ നമ്മൾ സം കാണുമ്പോൾ n × n+1 എന്ന നമ്മുടെ ചോദ്യത്തിന് 15 × 16 ആണ് വരുന്നത് n × n+1 എന്ന സമവാക്യം ഇവിടെ ഉപയോഗിക്കുന്നു 15 × 16 15 × 225 ആയതുകൊണ്ട് അതിനോട് പിന്നെയും ഒരു 15 കൂട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം 240 അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരുന്ന് ഗുണിച്ചു നോക്കിക്കോളൂ 15 × 16 ഗുണിച്ചു നോക്കിക്കോളൂ ഞാൻ എളുപ്പത്തിന് പറഞ്ഞതാണ് 15 × 16 എന്ന് പറഞ്ഞാൽ 15 + 1 225നോട് ഞാൻ ഒരു 15 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 240 അപ്പോ ഉത്തരത്തിലുള്ള വ്യത്യാസം മാസീവ് ചേഞ്ച് ആണ് വന്നത് അല്ലെ ഇതൊന്ന് വ്യക്തമായി മനസ്സിലാക്കി വെക്കാം ഓക്കെ ക്ലിയർ ആണേ ഇതേപോലെ തന്നെയാണ് ആദ്യ 30 ഒറ്റ സംഖ്യകളുടെ തുക 1 മുതൽ
മുപ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. ഉപയോഗിക്കുന്ന സമവാക്യം എൻ സ്ക്വയർ. പക്ഷേ എൻ പദങ്ങളുടെ എണ്ണമാണ്. ആദ്യത്തെ ചോദ്യത്തിൽ പദങ്ങളുടെ എണ്ണം മുപ്പതായതുകൊണ്ട് മുപ്പത് സ്ക്വയർ 900 ആണ് തുക വരുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൽ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 1 മുതൽ 30 വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ഒറ്റ സംഖ്യകളാണ്. 1 മുതൽ 30 വരെ ആകെ 15 ഒറ്റ സംഖ്യകളും 15 ഇരട്ടസംഖ്യകളുമാണ്. 1 മുതൽ 100 വരെ ആകെ 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ടസംഖ്യകളുമാണ്. 1 മുതൽ 40 വരെ ആകെ 20 ഒറ്റസംഖ്യകളും 20 ഇരട്ടസംഖ്യകളുമാണ്. അതാണ് കോമൺ ലോജിക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോ ഇവിടെ എൻ വരുന്നത് 15 ആയതുകൊണ്ട് ഇതിന്റെ ഉത്തരം 15 സ്ക്വയർ 225 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും എടുത്ത ഭാഗം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമുക്ക് സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ പതുക്കെ ഓരോന്നോരോന്നായി വ്യക്തമായി അനലൈസ് ചെയ്ത് പഠിക്കാം. നിങ്ങളുടെ ഒരു മാർക്ക് പോലും ഇതിന്റെ പേരിൽ പോകരുത്. ഒരിക്കലും ഒരു സമവാക്യം അങ്ങനെ തന്നെ മകപ്പിയല്ല വേണ്ടേ, അതിന്റെ പിന്നിലുള്ള ഹിസ്റ്ററിയും കൂടെ അതുപോലെ നോക്കാം. നിങ്ങൾക്ക് ഈ സെഷൻസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താഴെ കാണുന്ന ബെലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമ്മൾ തരുന്ന ഡെയിലി ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ടൈം ടേബിൾ വെച്ചിട്ടുള്ള ക്വിസസും ടെസ്റ്റും എല്ലാം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സൗജന്യമായിട്ടുള്ള നമ്മളുടെ ഇത്തരം ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ലിങ്കിലൂടെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഞാനെടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.